കർത്താവിന്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയിൽ നമുക്ക് വീണ്ടും ദൈവത്തിന്റെ ഷഡഭിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ ഈ സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ഷഡഭിയിലായിരിക്കുക, ദൈവത്തിന്റെ വചനം കേൾക്കുക, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നാം കഴിഞ്ഞ ചില ആഴ്ചകളായി ത്രിയേക ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവിക ത്രിയേകത്വം എന്താണ്, അതിന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്കുള്ള തെളിവുകൾ എന്താണ്, ആ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ഏത് നിലയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവസാനം ചിന്തിച്ചുകൊണ്ടിരുന്നത് ത്രിയേകത്വത്തിലെ ആളത്വങ്ങളുടെ ആ പ്രവർത്തികളാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അത് വിവിധ വീക്ഷണത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രവർത്തിച്ചു. രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു. മനുഷ്യജീവിതത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്നതിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കൃപാവരങ്ങൾ നൽകുന്നതിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആ പ്രവർത്തന രീതി എന്താണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ അത് ത്രിയേക ദൈവത്തോടുള്ള ബന്ധത്തിൽ ഏത് നിലയിലായിരിക്കണം. ഇന്ന് ഈ മൂന്നാളത്തങ്ങളും നമ്മിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന ആ പ്രവർത്തികൾ ഏതൊക്കെ നിലയിലാണ്. ത്രിയേകത്വത്തിലെ ആളത്തങ്ങളുടെ പ്രവർത്തികൾ ദൈവസഭയുടെ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഉൽപ്രാവണത്തെ തുടർന്ന് ഈ ഭൂമിയിൽ 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടം ആരംഭിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആ പ്രവൃത്തി എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരോടുള്ള ബന്ധത്തിൽ ദൈവസഭ എങ്ങനെയാണ് വർദ്ധിക്കുന്നത്, ദൂതന്മാർ എങ്ങനെയാണ് വർദ്ധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. അന്നേരം ദൈവ സഭയുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ചയിലെ ക്ലാസ്സിൽ ചിന്തിച്ചതാണ് മൂന്ന് ആളത്വങ്ങളും ആ ഭാവിയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്നേരം ആ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ചില കാര്യങ്ങൾ തുടർന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം ഇന്ന് കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണ്. അന്നേരം ആ വരവിനെ തുടർന്നാണ്, അല്ലെങ്കിൽ വരവിനോട് ചേർന്നാണ് ഈ ഭൂമിയിൽ വസിക്കുന്നവർക്ക് വേണ്ടി നാം ചിന്തിച്ചതുപോലെ ജാതികളെ ന്യായം വിധിക്കുവാൻ, ഇസ്രായേൽ ജനത്തെ ന്യായം വിധിക്കുവാൻ ദൈവം മഹോപദ്രവ കാലം ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിന്റെ സഭയെ സംബന്ധിച്ചിടത്തോളം നാം നോക്കിപ്പാർക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണ്. ദൈവ സഭയ്ക്ക് വേണ്ടി മടങ്ങി വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെയാണ് ദൈവത്തിന്റെ സഭ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വളരെ ആകാംക്ഷയോടുകൂടെ വളരെ ഒരുക്കത്തോടുകൂടെ നോക്കി ഇരിക്കേണ്ടത്. അന്നേരം ആ വസ്തുതയോടുള്ള ബന്ധത്തിൽ ചില വസ്തുതകൾ ഇന്ന് ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ 14-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. കർത്താവ് വാഗ്ദത്തം ചെയ്ത് കടന്നുപോയതാണ്. ഇന്ന് ദൈവമക്കൾ നോക്കിപ്പാർത്തിരിക്കുന്നത്, ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യാശ എന്നുള്ളത് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് പഠിക്കുമ്പോൾ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഭാവിയോടുള്ള ബന്ധത്തിൽ
നാം കാത്തിരിക്കുന്നത് പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവാണ്. ആ പുത്രൻ മടങ്ങി വരാമെന്നുള്ള ആ വാഗ്ദത്തമാണ്, ആ പ്രോമിസാണ് ദൈവത്തിന്റെ വചനത്തിൽ യേശുക്രിസ്തു തന്നെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലേഖനങ്ങളിലും ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതിയ നിയമ എഴുത്തുകാരിൽ കൂടെ നൽകിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ കർത്താവിന്റെ വരവിനായി, പുത്രനായ ദൈവത്തിന്റെ വരവിനായി നാം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്? ദൈവസഭയുടെ ഭാഗമായി ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, കർത്താവിന്റെ വരവിനെ നോക്കിപ്പാർത്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളത് ഒന്ന് ചുരുക്കമായി ഇന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? നാല് കാര്യങ്ങൾ ചുരുക്കത്തിൽ ഇന്ന് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തേത്, എ ബിലീവർ ഷുഡ് വെയിറ്റ് ഫോർ ദ കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു വിശ്വാസി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കേണ്ടവനാണ്. അതിന് ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാം അങ്ങനെ കാത്തിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വിവിധ ഭാഗങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നവണ്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 1 കൊരിന്ത്യർ 1:7. 1 Corinthians 1:7 അവിടെ നമ്മൾ വായിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അവിടെ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ പൗലോസ് ഓർപ്പിക്കുകയാണ്, നമ്മൾ കാത്തിരിക്കുന്നു. കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാണ്. അന്നേരം അങ്ങനെ ആ കുറവില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ പുതിയ നിയമം പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സൂചിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട പദങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മലയാളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പദങ്ങൾ, ഒന്ന് വരവ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് കമ്മിങ്, നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു, കർത്താവിന്റെ വരവും. രണ്ടാമത്തെ പദം ഈ വാക്യത്തിൽ നമ്മളിപ്പോ മലയാളത്തിൽ വായിച്ച പ്രത്യക്ഷത എന്നുള്ള പദമാണ്. ഇംഗ്ലീഷിൽ അതിന് അപ്പിയറൻസ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്തെ പദം വെളിപ്പാട് അല്ലെങ്കിൽ റവലേഷൻ. ഈ 3 പദങ്ങൾ നമ്മൾ പുതിയ നിയമം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ താളുകളിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സൂചിപ്പിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ സൂചിപ്പിക്കുവാൻ, വീണ്ടും വരവിനെ സൂചിപ്പിക്കുവാൻ ബൈബിളിന്റെ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1 വരവ് അല്ലെങ്കിൽ കമ്മിങ്, 2 പ്രത്യക്ഷത അല്ലെങ്കിൽ അപ്പിയറൻസ്, 3 വെളിപ്പാട് അല്ലെങ്കിൽ റവലേഷൻ. അതിന് 3 വ്യത്യസ്ത ഗ്രീക്ക് പദങ്ങളുമാണ് ആ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വരവ് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പാറൂഷിയ എന്നുള്ള പദമാണ്. അതുപോലെ തന്നെ പ്രത്യക്ഷത എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എപ്പിഫാനയ്യ എന്നുള്ള പദമാണ്. അതുപോലെ വെളിപ്പാട് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അപ്പിയറൻസ് എന്നുള്ള ഒരു പ്രത്യേകം ഗ്രീക്ക് പദം അപ്പോക്കലിപ്സിസ് എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രീക്ക് പദമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൃപാവരത്തിലും കുറവില്ലാത്തവരായി കൃപാവരം ലഭിച്ചിട്ടുള്ള ദൈവമക്കൾ എന്നുള്ള നിലയിൽ കൊരിന്ത്യ സഭയിലെ ദൈവമക്കൾ കാത്തിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, സോ ദാറ്റ് യു ആർ നോട്ട് ലാക്കിംഗ് ഇൻ എനി ഗിഫ്റ്റ് അവൈറ്റിംഗ് ഈഗർലി ദ റവലേഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ കാണാനായിട്ട് കഴിയുന്നത്. ആ ട്രാൻസ്ലേഷൻ ശരിയുമാണ്. അവിടെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അപ്പോക്കലിപ്സിസ് എന്നുള്ള ഗ്രീക്ക് പദമാണ്. എന്നാൽ അത് ശരിയായി മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ
കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് തർജ്ജമ ചെയ്യേണ്ടത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വരവ്, പ്രത്യക്ഷത, വെളിപ്പാട് ഈ മൂന്ന് പദങ്ങളും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനോട് ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ മടക്കി വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ദൈവസഭയെ ചേർക്കുവാൻ മഹോപദ്രവത്തിന് മുമ്പ് മധ്യാകാശത്തിൽ കർത്താവ് വന്ന് സഭയെ തന്റെ സന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് ചേർക്കുന്ന ആ ഒരു വരവ്. രണ്ട്, ആ ഏഴു വർഷത്തെ മഹോപദ്രവ കാലത്തിന് ശേഷം നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് രാജാതി രാജാവായി വാഴുവാനായിട്ട് സഹസ്രാബ്ദ യുഗം ആ വാഴുവാനായിട്ട് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് ആ മടങ്ങി വരുവാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത ആഴ്ച നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഈ ആയിരാമാണ്ട് വാഴ്ചയിൽ, മില്ലനിയൽ റെയിനിൽ, സഹസ്രാബ്ദ വാഴ്ചയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആ പ്രവർത്തന രീതികളായിരിക്കും. ദൈവം അതിനായിട്ട് നമുക്ക് ആ കൃപ നൽകി അന്ന് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ദൈവ സഭയോട് പൗലോസ് ഓർപ്പിക്കുകയാണ് 1 കൊരിന്ത്യർ 1:7, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കാത്തിരിക്കുന്നു, റവലേഷൻ കാത്തിരിക്കുന്നു, കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നു. ഈ രണ്ട് പദനങ്ങൾ, ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ്, ദൈവസഭയോട് കൂടെ ഭൂമിയിലേക്ക് രാജാവായി വാഴുവാൻ ഈ ഭൂമിയിലേക്ക് വരുന്ന കർത്താവിന്റെ വരവ്, ഈ രണ്ട് വരവിനെയും സൂചിപ്പിക്കുവാൻ പുതിയ നിയമത്തിൽ ഈ മൂന്ന് പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. വരവ്, പ്രത്യക്ഷത, വെളിപ്പാട്. അന്നേരം നമ്മുടെ ഉത്തരവാദിത്വം, യേശുക്രിസ്തു മടങ്ങി വരുന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്തായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ആ വരവിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഉത്തരവാദിത്വം, വരവിനെ നോക്കിപ്പാർക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ആ ദൈവം നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു സൂചനയാണ് 1 കൊരിന്ത്യർ 1:7 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മള് 1 പത്രോസ് 4:10 കാണുന്നുണ്ട്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് നാം അന്യോന്യം ശുശ്രൂഷിക്കേണ്ടവരാണ്. കൃപാവരം ലഭിച്ച ദൈവമക്കളുടെ ഉത്തരവാദിത്വം എന്താ? ആ കൃപാവരങ്ങളെ കൊണ്ട് ശുശ്രൂഷിക്കണം. നാം നല്ല ഗൃഹവിചാരകന്മാരായിരിക്കണം. നമുക്ക് ലഭിച്ച ആ കൃപാവരങ്ങൾ പൂഴ്ത്തി വെക്കാനായിട്ടുള്ളതല്ല, ഒളിച്ചു വെക്കാനായിട്ടുള്ളതല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആ വരങ്ങളെ ഉപയോഗിക്കുവാൻ, പൊതു പ്രയോജനത്തിനായി ആ വരങ്ങളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കർത്താവ് സഭാകാന്തൻ വരുമ്പോൾ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ ഈ കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ നാം കർത്താവിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ്. ആ വസ്തുത ആ ഓർത്തുകൊണ്ട് നമ്മുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കുവാൻ, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ തീത്തോസിന് എഴുതിയ ലേഖനം പരിശോധിക്കുമ്പോൾ അതിന്റെ 2:12 അവിടെ നമ്മൾ വായിക്കുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്നാൽ ഇവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം കാത്തിരിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടുമാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാവി ഈ വരവിനെ കുറിച്ച്, ഭാവി വരവിന്റെ രണ്ടു പദനങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ സൂചന ഈ ഒറ്റ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഭാഗ്യകരമായ പ്രത്യാശ. ആ ഭാഗ്യകരമായ പ്രത്യാശ, ബ്ലെസ്ഡ് ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് സഭയെ ചേർക്കുവാൻ കടന്നു വരുന്ന വരവാണ്. മാത്രമല്ല, നമ്മുടെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷത, ആ തേജസിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് രാജാവായി വാഴുവാൻ വരുന്ന കർത്താവിന്റെ വരവാണ്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ആ വരവിനെ സംബന്ധിച്ച്, ഭാവികാല വരവിന്റെ രണ്ട് പദനങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചന
ഈ ഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അറിവിന് വേണ്ടി നൽകിയിരിക്കുന്നു. നമ്മൾ പഴയ നിയമം പരിശോധിക്കുമ്പോഴും പഴയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു വരുന്നു, അല്ലെങ്കിൽ മശിഹ വരുന്നു, അല്ലെങ്കിൽ ആ രാജാതി രാജാവ് വരുന്നു എന്നുള്ള സൂചന പഴയ നിയമത്തിൽ നൽകുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും വേർതിരിക്കാതെ ഒറ്റ വാക്യത്തിൽ തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണത്തിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം, ആ 61-ാം അധ്യായത്തിൽ പിതാവായ ദൈവം പുത്രനെ അഭിഷേകം ചെയ്യുന്ന, അങ്ങനെ പുത്രൻ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ആ വരവിനെ കുറിച്ചും, ഇനി ഭാവിയിൽ അവിടുന്ന് ആ വരുന്ന ആ വരവിനെ കുറിച്ചും ഒറ്റ ഭാഗത്ത് സൂചന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു ഉദാഹരണം നോക്കിയാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്കവിടെ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അത് യേശു ക്രിസ്തുവിന്റെ ആ 1-ാം വരവിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അവിടുന്ന് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി രക്ഷയൊരുക്കുന്ന രക്ഷണ്യ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള വരവിനെ കുറിച്ചുള്ള പരാമർശമാണെങ്കിൽ, ആധിപത്യം അവന്റെ തോളിലിരിക്കും എന്നുള്ള ആ പരാമർശം, അവിടുന്ന് രാജാവായി വാഴുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്ന ആ വരവിനെ കുറിച്ചും, യേശു ക്രിസ്തുവിന്റെ 1000-ാം ആണ്ട് വാഴ്ചയെ കുറിച്ചുമുള്ള പ്രവചനമാണെന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അന്നേരം പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വരവും ഇനി ഭാവിയിലുള്ള വരവും ഒന്നിച്ചു ചേർത്ത് അത് വേർതിരിക്കാതെ വെളിപ്പെടുത്തുന്നത് പോലെ, പുതിയ നിയമത്തിലെ പ്രവചന ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു വരുന്ന വരവിനെ കുറിച്ചും, ദൈവസഭയുമായി ഭൂമിയിലേക്ക് രാജാതി രാജാവുമായി വാഴുവാൻ വരുന്ന വരവിനെ കുറിച്ചും ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനഭാഗമാണ് തീത്തോസ് 2:12. നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ മിക്കവാറും അത് 12-13 വാക്യങ്ങളായിരിക്കും. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്, അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ആ ഉത്തരവാദിത്വമാണ് ഈ യേശു ക്രിസ്തു സഭാകാന്തനായ നമ്മുടെ രക്ഷിതാവായ ആ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് വേഗം വരുവാനായിട്ട് പോവുകയാണ്. ആ വരവിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ഭക്തികേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. പ്രപഞ്ചമോഹങ്ങൾ, ലോകത്തിന്റെ മോഹങ്ങൾ, ജഡമോഹം, കന്മോഹം, ജീവനത്തിന്റെ പ്രതാപം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ പാടില്ല. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണം? ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. അങ്ങനെ ചെയ്യേണ്ടതിന് ദൈവത്തിന്റെ കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. നോക്കുക, നമുക്ക് വേണ്ടി ആ ഉദിച്ച, നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ അത് നമ്മെ ആ ശിക്ഷിച്ച് വളർത്തുമെന്നും ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഉത്തരവാദിത്വമാണ് കർത്താവിന്റെ വരവിനെ നോക്കിപ്പാർക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തിൽ സുബോധത്തോടെ നമ്മൾ ജീവിക്കണം. ഇന്ന് പലർക്കും ഞാൻ ആരാണ് എന്നുള്ള ആ ബോധ്യം ഇല്ലാത്ത നിലയിലാണ് അവര് ജീവിക്കുന്നത്. നമ്മള് ഞാൻ ആരാണ്? ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവവൈതലാണ്, സ്നേഹപ്പെട്ട ഒരു ദൈവവൈതലാണ്, പട്ടം സഭയിലെ അല്ലെങ്കിൽ മാവേലിക്കര സഭയിലെ ഒരംഗമാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ആ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച ഒരു ദൈവവൈതലാണ്. ഈ ലോകക്കാരെ ജീവിക്കുന്നത് പോലെ അല്ല ഞാൻ ജീവിക്കേണ്ടത്. ഞാൻ പ്രത്യേകതയുള്ളവനാണ്, ഞാൻ വേർപാടുകാരനാണ്, ഞാൻ സെപ്പറേറ്റഡ് പേഴ്സണാലിറ്റി ആണെന്നുള്ള ആ ബോധ്യത്തോടുകൂടെ സമൂഹത്തിൽ ജീവിക്കുവാനുള്ള, ദൈവഭക്തിയോടെ ജീവിക്കുവാനുള്ള, നീതിയോടെ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഈ
വാക്യഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. യേശുക്രിസ്തു വരുന്നു എന്ന് വചനം പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് കാത്തിരിക്കുക. നാം കാത്തിരിക്കുമ്പോൾ നാം വർജിക്കേണ്ട കാര്യങ്ങൾ, ഭക്തികേട് വർജിക്കണം, ലോകത്തിന്റെ മോഹങ്ങൾ വർജിക്കണം. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണം? സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. മറ്റൊരു ഭാഗം, നാം കാത്തിരിക്കണം എന്ന് നമ്മെ ഓർപ്പിക്കുന്ന, ആ നമ്മുടെ ഉത്തരവാദിത്വം ഓർപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഫിലിപ്പിയർ 3:18 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നു, അതിന്റെ 20 തൊട്ടുള്ള വാക്യങ്ങൾ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നോക്കുക, നമ്മൾ ആരാണെന്നുള്ള ബോധ്യത്തിൽ നാം കാത്തിരിക്കേണ്ടവരാണ്. കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് നാം കാത്തിരിക്കേണ്ടവരാണ്. അതിന്റെ മുമ്പിലുള്ള വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 18 ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. അത് ഇപ്പോൾ വീണ്ടും പൗലോസ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അവരുടെ അവസാനം നാശമാണ്, അവരുടെ ദൈവം വയറാണ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നോക്കുക, ഈ ലോകത്തിന്റെ ചിന്താഗതിക്കനുസരിച്ച് ജീവിക്കുന്നവര് അവരുടെ അവസാനം നാശമാണ്. അവർക്ക് ആ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ചിന്തയിൽ അവർ ജീവിക്കുന്നവരാണ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ലജ്ജ, മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജയായി ജീവിക്കുന്നത് അതവർക്ക് മാനമാണ്. ഈ വസ്തുത മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് റോഡിന്റെ സൈഡിൽ നിന്ന് കണ്ണു തുറന്നൊന്ന് നോക്കിക്കൊണ്ട് നിന്നാൽ, നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന ആ സ്കൂട്ടറെ പോകുന്ന, ബൈക്കിൽ പോകുന്ന, നടന്നു പോകുന്ന, ആ നമ്മുടെ മുമ്പിലൂടെ പോകുന്ന ജീവിതങ്ങളെ ഒന്ന് സശ്രദ്ധം വീക്ഷിച്ചാൽ ഈ പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും പറയേണ്ടതായിട്ട് വരും. അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. എന്നാൽ നമ്മൾ എങ്ങനെയുള്ളവരാ? പൗലോസ് പറയുകയാ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവിടെയും നമ്മുടെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, നാം കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടവരാണ്. ആ കാത്തിരിക്കുമ്പോൾ, കർത്താവ് വരും, എന്നെ ചേർക്കുവാൻ വരും എന്ന് കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിത ശൈലി, നമ്മൾ മുമ്പേ കണ്ടവരുടെ ജീവിത ശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കണം. നോക്കുക, ആ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ആ ഒരു 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 ജീവിത ശൈലിയിലേക്ക് ഈ സമൂഹം വസ്ത്രധാരണം ചെയ്യുന്ന നിലയിൽ, സമൂഹത്തിലെ ആൾക്കാർ ജീവിക്കുന്ന നിലയിൽ അവരുടെ ആ സ്റ്റാൻഡേർഡ് അത് അവർ കരുതി അതിന് പ്രാധാന്യം നൽകി അവർ ജീവിക്കുമ്പോൾ ഭൂമിയിലുള്ള ആ സ്റ്റാറ്റസിന്, ഭൂമിയിലുള്ള അംഗീകാരത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയും ഓടുകയും ചെയ്യുമ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുവാൻ, നോക്കിപ്പാർക്കുവാൻ ഉത്തരവാദിത്വമുള്ളവരാണ് ദൈവത്തിന്റെ സഭ, ദൈവമക്കൾ. ആ ഉത്തരവാദിത്വം ഓർപ്പിക്കുന്ന, ഒരിക്കൽ കൂടെ ആ ഉത്തരവാദിത്വം നമ്മെ ഓർപ്പിക്കുന്ന, അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ആലോചന നൽകുന്ന, കൽപ്പന നൽകുന്ന ഒരു 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 വാക്യം എന്നുള്ള നിലയിൽ ഈ വാക്യത്തെ ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മള് ഈ ലോകത്തിൽ പരദേശികളാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മളിവിടെ താൽക്കാലിക ആ വാസത്തിലാണ്. ഇതൊക്കെ വിട്ട് നാം സ്വർഗത്തിലേക്ക് പോകുന്ന, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒന്നും ശേഖരിക്കുകയില്ല, ഒന്നും ഒരുക്കി കൂട്ടുകയില്ല. കാരണം ഇതെല്ലാം വിട്ടേച്ചു പോകേണ്ടവരാണെന്നുള്ള ആ ചിന്ത നമ്മെ ഭരിക്കുവാൻ തീർച്ചയായിട്ടും ഈ വചന ഭാഗങ്ങൾ നമ്മെ സഹായിക്കും. രണ്ടാമത്, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവിന്റെ വരവിനെ നാം സ്നേഹിക്കേണ്ടവരാണ്. വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ലവ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് വരുന്നു എന്ന് വചനം പറയുമ്പോൾ
ഒന്നാമത് ആ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. രണ്ടാമത് ആ വരവിനെ സ്നേഹിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്റെ കർത്താവ് വരുന്നു, എന്റെ കർത്താവ് എന്നെ ചേർക്കുവാൻ വരുന്നു, എന്റെ കർത്താവിന്റെ ദൈവസഭയെ ചേർക്കുവാൻ വരുന്നു. അന്ന് ആ സഭയുടെ ഭാഗമായി ഞാനും കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും എന്നുള്ള പ്രത്യാശയോടുകൂടെ ആ വരവിനെ സ്നേഹിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ വസ്തുത ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. രണ്ട് തിമോത്തിയോസ് 4:8 അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ആ രണ്ടാമത്തെ ലേഖനം അതിന്റെ 4:8 എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതിന്റെ മുമ്പിലത്തെ വാക്യം നമുക്കറിയാം, ആ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം, തന്റെ ആ ജീവിതത്തിൽ താൻ നേടിയത്, തന്റെ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യം. പൗലോസ് അവിടെ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്നിട്ട് പറയുകയാണ് 8 ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നോക്കുക, നാം കർത്താവിന്റെ വരവിനെ സ്നേഹിക്കേണ്ടവരാണ്. അന്നേരം അങ്ങനെ കർത്താവിന്റെ വരവിനെ സ്നേഹിക്കുന്നവർക്ക് ഇവിടെ പൗലോസ് പറയുകയാണ്, നീതിയുടെ കിരീടം കർത്താവ് നൽകുവാനായിട്ട് പോകുകയാണ്. നമ്മളത് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്, ഐ ഹാവ് ഫോട്ട് ദ ഗുഡ് ഫൈറ്റ്, ഐ ഹാവ് ഫിനിഷ് ദ കോഴ്സ്, ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്, ഹെൻസ്ഫോർത്ത് ദേർ ഈസ് ലെയ്ഡ് അപ്പ് ഫോർ മീ എ ക്രൗൺ ഓഫ് റൈറ്റസ്നെസ് വിച്ച് ദ ലോർഡ് ദ റൈറ്റസ് ജഡ്ജ് ഷാൽ ഗിവ് മീ അറ്റ് ദാറ്റ് ഡേ, ആൻഡ് നോട്ട് ടു മീ ഓൺലി ബട്ട് അൺടു ഓൾ ദം ഓൾസോ ദാറ്റ് ലവ് ഹിസ് അപ്പിയറിംഗ്. അവസാന ഭാഗം ശ്രദ്ധിക്കുക, ആൻഡ് ഓൾ ദം ഓൾസോ ദാറ്റ് ലവ് ഹിസ് അപ്പിയറിംഗ്. കർത്താവിന്റെ വരവിനെ സ്നേഹിക്കുന്ന ഏവർക്കും ഈ നീതിയുടെ കിരീടം കർത്താവ് നൽകുവാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. നാം കർത്താവിന്റെ വരവിനെ പ്രിയപ്പെടേണ്ടവരാണ്, നാം കർത്താവിന്റെ വരവിനെ സ്നേഹിക്കേണ്ടവരാണ്, നാം കർത്താവിന്റെ വരവിനെ ഇഷ്ടപ്പെടേണ്ടവരാണ്. അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നീതിയുടെ കിരീടമാണ്. ഇനി ഒന്ന് ചിന്തിച്ച് ആ വാക്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ, അത് ആർക്ക് ലഭിക്കുന്ന കിരീടമാ? പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നോക്കുക, വളരെ ദീർഘവർഷങ്ങൾ കർത്താവിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച, നല്ല പോർ പൊരുത, ഓട്ടം തികച്ച, വിശ്വാസം കാത്ത അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കർത്താവ് തന്നെ വിളിച്ചു വേർതിരിച്ച നാൾ മുതൽ ഒരു വിശ്രമവും കൂടാതെ ഓടി നടന്ന് സുവിശേഷ വേല ചെയ്ത പൗലോസ്, ഓടി നടന്ന് സ്ഥലം സഭകൾ സ്ഥാപിച്ച പൗലോസ്, ഓടി നടന്ന് ദൈവമക്കളെ ഉപദേശിച്ച, ദൈവത്തിന്റെ വചനം പഠിപ്പിച്ച അപ്പോസ്തലനായ പൗലോസ്, നോക്കുക, പുതിയ നിയമത്തിലെ 27 ഏതാണ്ട് പകുതി പുസ്തകങ്ങൾ രചിച്ച പൗലോസ്, ദൈവവചനത്തിലെ കാതലായ വെളിപ്പാടുകൾ നൽകുന്നതിന് ദൈവം എടുത്തുപയോഗിച്ച അപ്പോസ്തലനായ പൗലോസ്, ആ പൗലോസിന് ലഭിക്കുവാൻ പോകുന്ന കിരീടം ഞാൻ പറയുകയാണ്, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എന്നിട്ടാ പൗലോസ് പറയുന്നത്, എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നോക്കുക, ആ പൗലോസിന് ലഭിക്കുന്ന നീതിയുടെ കിരീടം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത് ആർക്കും ലഭിക്കും? കർത്താവിന്റെ പ്രത്യക്ഷതയിൽ, കർത്താവിന്റെ വരവിൽ, കർത്താവിന്റെ അപ്പിയറൻസിൽ പ്രിയം വെച്ച, ആ വരവിനെ സ്നേഹിക്കുന്ന, ആ വരവിനെ സ്നേഹിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന
കർത്താവിന്റെ വരവിന് റെഡിയായി ഒരുക്കത്തോടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവം നൽകുവാൻ പോകുന്ന ഒരു പ്രതിഫലമായും പൗലോസ് ആ നീതിയുടെ കിരീടത്തെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുകയാണ്. പൗലോസിനെ പോലെ നമുക്കൊരു പക്ഷേ ഓടി നടന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല, സ്ഥലം ശവകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല, മറ്റുള്ളവരെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ നമുക്ക് കഴിയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കർത്താവ് വരുമെന്ന് വാക്ക് തന്നവനാണ്, വാഗ്ദത്തം തന്നവനാണ്, ദൈവത്തിന്റെ വചനം അത് ഉറപ്പിച്ചു നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ആ വരവിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമല്ല, ആ വരവിനെ ഇഷ്ടപ്പെടാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വരവിന് വേണ്ടി കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്, വരവിനെ സ്നേഹിച്ചുകൊണ്ട്, വരവിൽ പ്രിയം വെച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കേണ്ടത് ദൈവമക്കളുടെ ഉത്തരവാദിത്തമായി ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. കർത്താവിന്റെ വരവിനെ നാം സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് അടുത്ത നിമിഷത്തിൽ വന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അതോ കുറച്ചും കൂടെ കഴിഞ്ഞു വന്നാ മതി, ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക, എന്റെ പഠനമൊക്കെ ഒന്ന് പൂർത്തീകരിച്ചിട്ട് കർത്താവ് വന്നാ മതി, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടി, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് വന്നാ മതി, അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനൊക്കെ കിട്ടി കഴിഞ്ഞ് കർത്താവ് വന്നാ മതി, എനിക്ക് ഈ ലോകത്ത് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സാധിച്ചിട്ട് കർത്താവ് വന്നാ മതി, അങ്ങനെയാണോ നമ്മുടെ ചിന്താഗതി? പ്രിയമുള്ളവരെ, ഈ ലോകത്തെയും ലോകത്തിന്റെ ഇമ്പങ്ങളെയും മോഹങ്ങളെയും സ്നേഹിക്കാതെ നമ്മൾ കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട്, കർത്താവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട്, വരവിൽ പ്രിയം വെച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് പൗലോസിനെ ലഭിക്കുന്ന അതേ കിരീടം ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. മൂന്നാമത്, ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം നമ്മെ തന്നെ നിർമ്മലീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം ചിന്തിച്ചതാണ്. നമ്മൾ ഒന്ന് യോഹന്നാൻ നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് യോഹന്നാൻ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ മൂന്നാം വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു ഞായറാഴ്ചത്തെ വചന ശുശ്രൂഷയിൽ ഞാൻ അത് ഓർപ്പിച്ചതാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വ്യക്തിപരമായ വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ്. അതിന്റെ കാരണങ്ങൾ നാം ഒന്ന് കാണുകയുണ്ടായി. പിതാവായ ദൈവം വിശുദ്ധനാണ്, പുത്രനായ ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധാത്മാവായ ദൈവം വിശുദ്ധനാണ്, ത്രിയേക ദൈവം വിശുദ്ധനാണ്. മാത്രമല്ല, ആ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധിക്കുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ, മറ്റ് മനുഷ്യരുടെ വിശുദ്ധിയല്ല, ദൈവത്തിന്റെ വിശുദ്ധിയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ രണ്ടാം വാക്യം, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവ് വരുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. നാം യേശുക്രിസ്തുവിനോട് സദൃശ്യന്മാരാകും. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് സാദൃശ്യമുള്ള ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം നമുക്ക് ലഭിക്കുവാൻ പോകുകയാണ്. ഇനി വീണ്ടും മരിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ശരീരം, സ്വർഗീയമായ ഒരു ശരീരം ദൈവം നമുക്ക് നൽകുവാൻ പോകുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ പ്രത്യാശയുള്ളവൻ, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നോക്കുക, എന്റെ കർത്താവ് വരുന്നു എന്നുള്ള ചിന്ത ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ നാം കാത്തിരിക്കേണ്ടവരാണ്. കാത്തിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം? ഭക്തികേട് വർജിച്ചിട്ട് ഭക്തിയിൽ ജീവിക്കണം. രണ്ടാമത് നമ്മൾ കണ്ടു, നാം കർത്താവിന്റെ വരവിനെ ഇഷ്ടപ്പെടേണ്ടവരാണ്. ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ ഇഷ്ടപ്പെടാതെ കർത്താവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ വരവിനെ ഇഷ്ടപ്പെടേണ്ടവരാണ്. മൂന്നാമത്, കർത്താവ് വരുമ്പോൾ
നമുക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരം, യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് സാദൃശ്യമുള്ള ശരീരം ലഭിക്കുമെന്ന് ബൈബിൾ പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്താ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നോക്കുക, എന്റെ കർത്താവ് ഈ അടുത്ത നിമിഷത്തിൽ വന്നാലും എന്റെ ജീവിതത്തിൽ കുറവുകളൊന്നും കാണാതിരിക്കത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കുവാൻ, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മള് സാധാരണ ചിന്തിക്കുമ്പോ പറയാറുള്ളതാണ് എന്താ, സമുദായക്കാരുടെ പ്രാർത്ഥന ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണം. നോക്കുക, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുക, ദൈവത്തോട് ദൈവസന്നിധിയിൽ ചെയ്ത തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയുക, കൂട്ടു സഹോദരങ്ങളോട് ചെയ്ത തെറ്റുകൾ അവരോട് ഏറ്റുപറയുക, അപ്പോൾ തന്നെ ക്ഷമിക്കേണ്ടവരോട് അവരുടെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ പ്രാഗൽഭ്യക്കുറവ് കൊണ്ട് അബദ്ധത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നുള്ള ആ കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമ്മൾ ഇതൊക്കെ വളരെ വിശദമായി ദൈവസഭയെ കുറിച്ച് പഠിച്ച സമയത്ത് ചിന്തിച്ചതാണ്. അവരെ പോയി കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ തെറ്റിനെ കുറിച്ച് അവരെ അറിയിച്ച് അവർക്ക് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടാനും ആ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കാനുമുള്ള ഒരവസരം നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ തന്നെ അവരോട് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് അവരോട് ക്ഷമിക്കുവാൻ, അവരെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും നമുക്ക് കഴിയണം. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവിന്റെ വരവിൽ പ്രത്യാശയുള്ളവർ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ ഈ സമയത്ത് അവസാനിപ്പിക്കാം. രണ്ട് പത്രോസ് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3, 9, 10 വാക്യങ്ങൾ. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 3, 9, 10 വാക്യങ്ങൾ. വേർ ഈസ് ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ്? ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പത്രോസിന് ഉത്തരം പറയുകയാണ്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. നോക്കുക, ദൈവ സഭയുടെ ആരംഭത്തിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പത്രോസ് തന്റെ 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ തന്നെ ചില പരിഹാസികൾ എഴുന്നേറ്റ് അവര് ചോദിക്കുകയാണ്, നിങ്ങളുടെ യേശു വരുമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്, ആ വരവിന്റെ വാഗ്ദത്തം എവിടെ, അദ്ദേഹം എന്താ വരാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരെ കളിയാക്കുന്ന, ദൈവമക്കളെ കളിയാക്കുന്ന ചിലരന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഇന്നും ആ നിലയിൽ ചോദിക്കുന്നവരും നമ്മളെയൊക്കെ കളിയാക്കുന്നവരും ഒക്കെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ പത്രോസ് അതിന് ഉത്തരം പറയുന്നെന്താ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവ് എന്താ വരാൻ താമസിക്കുന്നത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. നോക്കുക, കർത്താവ് ഒരു 50 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവുമായിരുന്നു? അല്ല, ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ 2 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ അതിനൊരു ദിവസം മുമ്പ് കർത്താവ് സഭയെ ചേർക്കുവാൻ വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മള് അഹോപദ്രവ കാലത്തിലേക്ക്, എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിലേക്ക് ചെന്ന് പതിക്കുമായിരുന്നു. അതെ, ഇവിടെ കർത്താവ് എന്താ വരാൻ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് പത്രോസ് പറയുകയാണ്, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചുകൊണ്ട് കർത്താവ് അവർക്ക് രക്ഷിക്കപ്പെടുവാൻ, കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ
അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് താൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. എന്നിട്ട് അതിന്റെ എട്ടാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സമ്മത്സരം പോലെയും 1000 സമ്മത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന് ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ഇപ്പം കർത്താവ് പോയിട്ട് പറഞ്ഞിട്ട് 2000 വർഷങ്ങളായി എന്ന് നാം പറയുമ്പോൾ പത്രോസ് ഇവിടെ പറയുകയാണ്, കർത്താവിന് ഒരു ദിവസം 1000 സമ്മത്സരം പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ 2000 വർഷം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ച് ഒരു 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഇതിനൊക്കെ കാര്യപരിപാടി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, അത് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ സമയത്ത് ആ ദൈവം നിശ്ചയിച്ചിട്ടുള്ള, ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള, ആ ദൈവസഭയുടെ ഭാഗമാകാനായിട്ടോ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള അവസാനത്തെ വ്യക്തിയും രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാനായിട്ട് വരും എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. അവരിവിടെ പത്രോസ് പറയുകയാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. അന്നേരം വിശ്വാസികളോട് പറയുകയാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ ദൈവം ഇച്ഛിച്ച് ആഗ്രഹിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ആ വാക്യം നമ്മുടെ ഒരു ഉത്തരവാദിത്വം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. നമുക്ക് ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. കെ സി ജോൺസനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ മന്നയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്ന ഓരോ വ്യക്തിയോടുമുള്ള ബന്ധത്തിൽ ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ചിലരോട് സുവിശേഷം പറയാനുള്ള ഉത്തരവാദിത്വം, നമ്മുടെ അയൽവാസികളിൽ ചിലരോട് കർത്താവിനെ കുറിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം, നമ്മുടെ ക്ലാസ്സിൽ കൂടെ ഇരുന്ന് പഠിക്കുന്ന, മുമ്പിലും പുറകിലും ഇരുന്ന് പഠിക്കുന്ന ചിലർക്കൊരു ട്രാക്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സായിട്ട്, ജൂനിയേഴ്സായിട്ട് നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഈ കർത്താവിനെ കുറിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം, നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന, നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ആ പ്രിയപ്പെട്ടവരോട് കൃഷ്ണുവിനെ കുറിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം, അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റിയെങ്കിൽ മാത്രമേ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ലഭിക്കേണ്ട പ്രതിഫലം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നോട് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് കർത്താവ് വരുവാനായിട്ട് താമസമായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിലെ ഉത്തരവാദിത്തങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നു. ഒന്നാമത്, കർത്താവിന്റെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. രണ്ടാമത്, നമ്മൾ കണ്ടത് കർത്താവിന്റെ വരവിനോട് ബന്ധത്തിൽ നാം കർത്താവിന്റെ വരവിനെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം. മറ്റൊന്ന് നാം കാണുകയുണ്ടായി, കർത്താവ് വരുന്നു, അതുകൊണ്ട് കർത്താവിന്റെ ആ വരവിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നാലാമത്, കർത്താവിന്റെ വരവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം സുവിശേഷ വൽക്കരണമാണ്. എന്നിൽ നിക്ഷിപ്തമായ, താങ്കളിൽ നിക്ഷിപ്തമായ, നമ്മെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ, ഞാൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ തന്നെയാണ്. അത് ചെയ്തില്ലെങ്കിൽ അതിന് കണക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ആ ദൗത്യം ഞാൻ ചെയ്യേണ്ടതിന് കർത്താവ് എന്നോട് കാണിക്കുന്ന ദീർഘക്ഷമയാണ് കർത്താവിന്റെ ആ വരവിന്റെ താമസമെന്ന് പത്രോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം ഓർത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാൻ വേഗം വരുന്നു എന്നുള്ള വസ്തുത ഓർത്തുകൊണ്ട്, ആ കർത്താവിന്റെ വരവിനെ നോക്കിപ്പാർത്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യുവാൻ, സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ ദൈവം നമുക്ക് ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു. 10:28 നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. നോക്കുക, സുവിശേഷവുമായിട്ട് പുറപ്പെടുവാൻ, മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള ഉത്തരവാദിത്വം എല്ലാ വിശ്വാസികൾക്കും, അത് സുവിശേഷന്മാർക്കും മൂപ്പന്മാർക്കും മാത്രമല്ല,
എല്ലാ വിശ്വാസികൾക്കും ആ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ കഴിയുന്ന നിലയിൽ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മാത്രമല്ല, നമ്മൾ മർക്കോസ് എഴുതിയ സുവിശേഷം വായിക്കുമ്പോൾ അതിന്റെ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 15-ാം വാക്യം, യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പൊ നമുക്കിപ്പോ എല്ലായിടത്തും പോകാനായിട്ട് കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ നമ്മൾ സഹകരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ലജ്ജ കൂടാതെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പൗലോസ് അതുകൊണ്ട് ആ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം ആ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകും. അതുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാതെ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ കർത്താവിനെ കുറിച്ച് നമ്മുടെ രക്ഷകനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, അങ്ങനെ കർത്താവിന്റെ വരവിനെ ദീർഘമാക്കി തീർക്കുവാനുള്ള എളുപ്പമാക്കി തീർക്കുവാനുള്ള ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളത് ചെയ്യാത്തത് കൊണ്ടാ കർത്താവ് വരാൻ താമസിക്കുന്നതെന്ന് പത്രോസ് പറയുന്നത്. അതുകൊണ്ട് ആ ദൗത്യം മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാനുള്ള ആ ദൗത്യം വിശ്വസ്തമായി നിറവേറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ഈ പഠനം ഒരു മുഖാന്തരമായി തീരട്ടെ. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്, സ്വർഗത്തിൽ ആ ദൂതന്മാർ അതുപോലെ തന്നെ മൂപ്പന്മാർ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവർ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, വെളിപ്പാട് 5:9. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. നോക്കുക, സ്വർഗത്തിൽ കർത്താവിന്റെ വരവിന് ശേഷം ഭൂമിയിൽ മഹോപദ്രവ കാലഘട്ടം നടക്കുമ്പോൾ സ്വർഗത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന ദൂതന്മാരും മൂപ്പന്മാരും അവരെ കർത്താവിനെ ആരാധിക്കുമ്പോൾ പറയുന്ന ഒരു 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 സ്റ്റേറ്റ്മെന്റ് ആണ്, നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലെന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് കാര്യം പറയട്ടെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ ഗോത്രത്തിലുള്ളവർ, എത്രയോ ഭാഷ സംസാരിക്കുന്നവർ, എത്രയോ വംശത്തിലുള്ളവർ, എത്രയോ ജാതിയിലുള്ളവർ ഇതുവരെയും ഒരു പ്രാവശ്യം കൂടെ സുവിശേഷം കേൾക്കാത്തവരായിട്ടുണ്ട്. ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് അവരൊക്കെ സുവിശേഷം കേട്ടെങ്കിലേ അവരിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തിയെങ്കിലും കർത്താവിനെ അറിഞ്ഞെങ്കിലേ സ്വർഗത്തിലെ ഈ ആരാധനാവേളയിലെ വാക്കുകൾ അത് നിറവേറ്റപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ദേശത്തിന് വേണ്ടി, സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി, സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മാൽ കഴിയുന്ന നിലയിൽ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുക, സഹകരിക്കുക. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവിനെ നോക്കിപ്പാർത്തുകൊണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ത്യജിച്ചുകൊണ്ട് ആ ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ, കർത്താവിന്റെ വരവിനെ നോക്കിപ്പാർക്കുവാൻ, കർത്താവിന്റെ വരവിനെ സ്നേഹിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.